ഹായ്, ഞാൻ ഡോക്ടർ മിനി റിച്ചർഡ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാതത്തിൻ്റെ രോഗങ്ങളുടെ വിവിധ അവസ്ഥകളെക്കുറിച്ചാണ്. അതിലൊന്ന് ഞാൻ ഇന്ന് അതിനുള്ള മരുന്നും കൂടെ ചേർത്ത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ വാതം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. ശരീരത്തിൽ ആയുർവേദത്തിലെ ത്രിദോഷങ്ങളെന്ന് പറയുന്ന വാതപിത്തകഭങ്ങളിലെ വാതം എന്ന് പറയുന്നത് ശരീരത്തിൽ എന്തൊക്കെ ചലനാത്മകമായി ഉണ്ടോ, വാഗതി ഗന്ധനയോ എന്നാണ് പറയുന്നത്. അതായത് എന്തൊക്കെയാണോ ചലിക്കുന്നതും ചലിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ എലമെൻസും വാതവുമായിട്ട് റിലേറ്റഡ് ആണ്, വാതമാണ് അതിന് കാരണം. അപ്പോൾ നമുക്ക് വരുന്ന രോഗങ്ങളിലും വാത പ്രധാനമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും, അതുപോലെ ഡീജനറേഷൻ എല്ലാം വാതവുമായിട്ട് റിലേറ്റഡ് ആണ്. ഇങ്ങനെ കുറേ നാളുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ വേറൊരു കണ്ടീഷൻ, അതായത് നമുക്ക് വരുന്ന ഒരു വാദം തന്നെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള, എന്നാൽ നമുക്ക് പല രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് അതിൻ്റെ സിംറ്റംസ് അനുഭവപ്പെടുന്ന ഒരു രോഗത്തെക്കുറിച്ച്, നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു രോഗമാണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ പിടിക്കുക. അത് പ്രത്യേകിച്ചും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കഴുത്തിൽ ഒരു ദിവസം നമ്മൾ വശപ്പശകായി കിടന്നു, അതല്ലെങ്കിൽ നമ്മൾ തലയണ വെച്ചത് നേരെ ആയില്ല, അല്ലെങ്കിൽ നമ്മളൊന്ന് കുളിച്ചിട്ട് തല നനച്ചിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു, അതും അല്ലെങ്കിൽ ഒന്ന് ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ സൈഡ് സീറ്റിലിരുന്നിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ പിറ്റേന്ന് നമുക്കറിയാം നമ്മുടെ കഴുത്തിൻ്റെ മസിൽ നല്ല സ്റ്റിഫായിരിക്കും, കഴുത്തിൻ്റെ മസിൽ പിടിച്ചു, നമ്മൾ പറയും മസിൽ പിടിച്ചതാണ്, ഉളുക്കി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥ. എവിടെയോ നമ്മൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നടു പിടിച്ചു ഉളുക്കിയതാണെന്നാണ് തോന്നുന്നത്. അതായത് ആ മസിലിൻ്റെ ഉളുക്ക് അല്ലെങ്കിൽ മസിൽ പിടിച്ചു എന്ന് നമ്മൾ പറയുന്നത്, ശരിക്കും ആയുർവേദത്തിൽ വരുമ്പോൾ അത് വാതത്തിൻ്റെ വിമാർഗ ഗമനമായിട്ടാണ് നമുക്ക് ആ സിംറ്റം വരുന്നത്. വാതത്തിൻ്റെ വായു ശരീരത്തിൽ പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ അറിയാം, നെഞ്ചിലൊക്കെ ഉരുണ്ട് കയറുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പുറത്ത് വാരി പള്ളയിലൊക്കെ നമുക്കിങ്ങനെ ഉരുണ്ട് കയറുന്നതായിട്ടുള്ള ഒരു ഫീലിങ്, അതെല്ലാം വാദം കൊണ്ട് വരുന്നതാണ്. പക്ഷെ അത് പറയുന്നത് വാദത്തിൻ്റെ വിമാർഗ ഗമനം, അതായത് ശരിയായ രീതിയിൽ സഞ്ചരിക്കേണ്ട വാദത്തിന് പകരം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് മറ്റ് പല മാർഗങ്ങളിലൂടെയും ഈ വായു സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്ന അവസ്ഥയാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ മസിൽ ഉരുണ്ട് കയറുന്ന പോലെയും സ്റ്റിഫ്നെസ്സും ഒക്കെ വരുന്നത്. അത് പ്രത്യേകം തിരിച്ചറിയണം. കാരണം എന്താ, ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം, മസിൽ സ്റ്റിഫ്നെസ് അല്ലാതെ വരും, അത് നമുക്ക് നീര് വയ്ക്കുന്ന പോലെ, നമ്മളാ പറയുന്ന നീരാണ് ശരിക്കും, അത് ഡിഫറെൻ്റാണ്. പക്ഷെ ഈ കോണ്ടെക്സ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ഇരുന്ന് എണീക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് പൊക്കുമ്പോഴോ ശരിയല്ലാത്ത രീതിയിൽ നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നോക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് കഴുത്തിനൊക്കെ പറ്റുന്ന ആ ഒരു മസിൽ പിടിച്ചു, കഴുത്തിൻ്റെ മസിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ റോബോട്ടുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, അതെല്ലാം വാതത്തിൻ്റെ വിമാർഗ ഗമനത്തിൽ വരുന്നതാണ്. അതിനുള്ള ഒരു മരുന്നാണ് ഞാനിന്ന് പറയുന്നത്, രസോനാദി കഷായം. ഇത് ശരിക്കും ആയുർവേദം കഴിക്കുമ്പോൾ പലരും എന്നോട് പറയാറുള്ള ഒരു കാര്യം, ഇത് എത്ര ദിവസം കൊണ്ട് മാറും? കാരണം ആയുർവേദ മരുന്ന് കുറേ സമയം എടുത്തിട്ട് രോഗം മാറുന്നതാണ് എന്നുള്ള ഒരു ധാരണ പൊതുവിലുണ്ട്. പക്ഷേ ഈ മരുന്നിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾ ഫസ്റ്റ് ഡോസ് എടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സിംറ്റംസ് കുറയുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം നമുക്കിങ്ങനെ മസിൽ സ്റ്റിഫ്നെസ്, കഴുത്തോൻ്റെ മസിൽ ഉളുക്കുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറേ ബാമൊക്കെ എടുത്ത് പരട്ടും, അതല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കുറച്ചൊന്ന് ചൂട് പിടിച്ച് നോക്കും. എന്തൊക്കെ ചെയ്താലും ഇത് ഇങ്ങനെ തന്നെ ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് റോബോട്ട് മാതിരി ഇരിക്കും, നല്ല വേദനയായിരിക്കും, ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പോലും പറ്റാത്ത വേദന. അതുപോലെ തന്നെ നടുവിനാണെങ്കിലും നടുവിലെ മസിലിനാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് നമ്മൾ ഈ മരുന്നിൻ്റെ ഒരു ഡോസ് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കൂടിപ്പോയ ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ ഈ ഇത് നമുക്ക് പഴയ നോർമൽ സ്ഥിതിയിൽ വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരുന്ന് ശരിക്കും രസോനാദി കഷായം ശരിക്കും വാദത്തിൻ്റെ വിമാർഗ ഗമനം, അതായത് വാദം വഴിതെറ്റി സഞ്ചരിക്കുന്നതിൽ കൊടുക്കുന്ന മരുന്നാണ്. അതിൻ്റെ യോഗം എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ഫല കൂട്ടെന്ന് മരുന്നിൻ്റെ കൂട്ടെന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ, രസോന കാരവി കൃഷ്ണ സ്ഥിരാഭിസാധിതം ജലം പീത മുന്മാർഗകം വാദം അനുലോമയതിക്ഷണാത്. അതായത് രസോന എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, കാരവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ചീരകം, കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിപ്പലി, സ്ഥിര ഓരില വേര്, ഇത്രയും മരുന്നേ ഉള്ളൂ. ഈ മരുന്നിൻ്റെ കഷായമാണ് ഈ രസോനാദി കഷായം. ഈ രസോനാദി കഷായം നമ്മൾ കഴിക്കേണ്ട ഡോസേജ് എന്ന് പറയുന്നത് 3 ടീസ്പൂൺ കഷായത്തിൽ 12 ടീസ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് 2-3 നേരം ആഹാരത്തിന് മുൻപ് കഴിക്കാം. ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം, ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ്, അതായത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആരുമില്ല. അപ്പോൾ ഇത് പ്രത്യേകിച്ചും ഒന്നുകൂടി ഞാൻ എടുത്തു പറയാം, നമുക്ക് കുറേ നേരം ഇരുന്നോ അല്ലെങ്കിൽ തല കുളി കഴിഞ്ഞ് വന്ന് നമ്മൾ ഫാനിൻ്റെ വീട്ടിൽ നല്ല തണുപ്പത്ത് ഇരുന്നിട്ടൊക്കെ നമുക്ക് കഴുത്തിന് സ്റ്റിഫ്നെസ്, അതായത് മസിൽ പിടിക്കുന്ന അവസ്ഥ, അതല്ലെങ്കിൽ നടുവിൻ്റെ മസിൽ പിടിക്കുന്ന അവസ്ഥ, അതും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും, ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്ന് അവർ പറയുന്ന സിംറ്റം കേട്ടിട്ട് എനിക്ക് തന്നെ അത്ഭുതം തോന്നി, അവർ വിരലിൻ്റെയോ അല്ലെങ്കിൽ കൈയുടെ ഏതെങ്കിലും ഭാഗത്ത് ഞെക്കി കഴിഞ്ഞാൽ ഉടനെ എമ്പക്കം വരും. അതെല്ലാം ഈ വാദത്തിൻ്റെ വിമാർഗ ഗമനമാണ്.
അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ രസോനാദി കഷായം. ഈ കഷായം പല മീൻസ് ഒട്ടുമിക്ക എല്ലാ ആയുർവേദ കമ്പനികളും ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന നല്ല കമ്പനിയുടെ മരുന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അതുപോലെ തന്നെ പലരും പറയാറില്ലേ, എപ്പോഴും വായു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ഉരുണ്ട് കയറ്റം, ഗ്യാസ് കയറുന്നു, ഗ്യാസ് ഉരുണ്ട് ഉരുണ്ട് ഇങ്ങനെ മേപ്പോട്ട് കയറുന്നു, അല്ലെങ്കിൽ ഒരു സൈഡിൽ വന്ന് വീർത്ത പോലെ തോന്നുന്നു, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം. താങ്ക് യു.